بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والوزن يومئذ الحق فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം യഥാവിധി പാലിച്ച് ജീവിക്കണമെന്ന് വസ്വീത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പരിശുദ്ധമായ റമദാനിൻ്റെ തൊട്ടു മുമ്പുള്ള മാസമാണ് ഷഅബാൻ. വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പുള്ള ഈ മാസം ഒരു മുഅ്മിനിന് മുന്നൊരുക്കത്തിൻ്റെ മാസമായിട്ടാണ് അവനതിനെ കാണുന്നത്. അതായതൊരു വിശുദ്ധമായ മാസത്തെ ഒരുപാട് പുണ്യങ്ങൾ, ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാവുന്ന ഒരു മാസത്തെ സ്വീകരിക്കാനുള്ള മുന്നൊരുക്കത്തിൻ്റെ മാസം. അങ്ങനെയാണ് പണ്ഡിതന്മാർ ആ മാസത്തെ പരിചയപ്പെടുത്തുന്നത്. ഷഅബാനിൻ്റെ 5 സവിശേഷതകൾ, അതല്ലെങ്കിൽ ഷഅബാനിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ പ്രമാണങ്ങളിലൂടെ, ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്ന്, കർമ്മങ്ങൾ ഒരു വർഷത്തിൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് ഷഅബാനിലാണ് എന്നതാണ്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിരുന്ന മാസം ഷഅബാനാകുന്നു എന്നാണ്. അതേപോലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഏറ്റവും കൂടുതൽ കർമ്മങ്ങളിൽ അശ്രദ്ധ കാണിക്കുന്ന മാസം എന്നും ഈ മാസം അറിയപ്പെടുന്നു. നാലാമതായി, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള റിപ്പോർട്ടിലൊക്കെ കാണാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നഷ്ടപ്പെട്ടു പോയിരുന്ന നോമ്പ് ഷഅബാനിൽ പൂർത്തീകരിച്ചിരുന്നു, എടുത്തു വീട്ടിയിരുന്നു എന്നൊക്കെ. അപ്പൊ റമദാനിൽ ഏതെങ്കിലും കാരണത്താൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ള മാസം കൂടിയാണ് ഷഅബാൻ. അതേപോലെ റമദാനിലേക്ക് എല്ലാ നിലയ്ക്കും ഒരുങ്ങുവാനുള്ള മാസം കൂടിയാണ്. ഇങ്ങനെ 5 സവിശേഷതകൾ ഈ മാസത്തിനുണ്ട്, ഷഅബാനിനുണ്ട്. കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കർമ്മങ്ങൾ 3 രൂപത്തിലാണ് അള്ളാഹുവിലേക്ക്, അല്ലെങ്കിൽ 3 സമയങ്ങളിലായിട്ടാണ് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്.
ഒന്ന്, എല്ലാ ദിവസങ്ങളിലും നാം ചെയ്യുന്ന നന്മകൾ, നമ്മുടെ കർമ്മങ്ങൾ എന്ത് ചെയ്യുന്നു, ഉയർത്തപ്പെടുന്നു എന്നതാണ്. മഹാനായ സ്വഹാബി വര്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനത്തിൽ നമുക്ക് കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. അതായത് രാത്രിയിലെയും പകലിലെയും മലക്കുകൾ മാറി മാറി വരുന്നു ഓരോ ദിവസവും. വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ അസ്ർ. അങ്ങനെ ഈ മലക്കുകൾ രണ്ട് നേരങ്ങളിൽ ഒത്തുചേരും, കൂടിച്ചേരും. ഒന്ന് ഫജറിന്റെ വേളയിലും മറ്റൊന്ന് അസ്റിന്റെ വേളയിലുമാണ്. എന്നിട്ട് എന്നിട്ട് നിങ്ങൾക്കിടയിൽ കഴിഞ്ഞ ആ മലക്കുകൾ അള്ളാഹുവിലേക്ക് കയറി ചെല്ലും, റബ്ബിലേക്ക് കയറി ചെല്ലും. എന്നിട്ട് അള്ളാഹു അവരോട് ചോദിക്കും ആ മലക്കുകളോട്. വഹു അഅലമു ബിഹിം, അള്ളയാണ് അവരെ പറ്റി ഏറ്റവും അറിയുന്നവൻ. എങ്കിലും അവരോട് ചോദിക്കുകയാണ്, കൈഫ തറക്തും ഇബാദീ, എന്റെ ദാസന്മാരെ നിങ്ങൾ എപ്രകാരമാണ് ഉപേക്ഷിച്ചു വന്നത്, ഒഴിവാക്കി വന്നത്, അല്ലെ വിട്ടേച്ചു വന്നത്. ഫയഖൂലൂന തറക്നാഹും വഹും യുസല്ലൂന വഅതൈനാഹും വഹും യുസല്ലൂൻ. അപ്പൊ ആ മലക്കുകൾ പറയാണ്, ഞങ്ങൾ അവരെ വിട്ടേച്ച് പോരുമ്പോൾ, അവരിൽ നിന്ന് ഞങ്ങൾ കയറി വരുമ്പോൾ അവർ നമസ്കരിക്കുകയായിരുന്നു, അതുപോലെ തന്നെ ഞങ്ങൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു എന്നുള്ള. അപ്പം പ്രഭാതവേളയിൽ ഫജർ കഴിഞ്ഞാലുടൻ നമ്മുടെ കർമ്മരേഖയുമായി എന്ത് ചെയ്യുന്നു, മലക്കുകൾ അള്ളാഹുവിലേക്ക് കയറി ചെല്ലുന്നു. അതേപോലെ തന്നെ വൈകുന്നേരവും അസർ കഴിഞ്ഞാലും പകലിലെ കർമ്മങ്ങളുമായി മലക്കുകൾ കയറി ചെല്ലുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പം ഒരു ദിവസം രണ്ട് നേരം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുമായി മലക്കുകൾ അള്ളാഹുവിലേക്ക് എത്തുന്നു. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തുഅറദു അൽഅമാലു യൗമൽ ഇസ്നൈൻ വൽ ഖമീസ് ഫഉഹിബ്ബു അൻ യുഅറദ അമലി വഅന സ്വാഇമുൻ. മറ്റൊന്ന് ആഴ്ചയിലെ രണ്ട് ദിവസങ്ങളിൽ എന്നാണ്. ഒന്ന് തിങ്കളാഴ്ച ദിവസവും മറ്റൊന്ന് വ്യാഴാഴ്ച ദിവസവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് സമർപ്പിക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ള പറയുന്നു, ഫഉഹിബ്ബു അൻ യുഅറദ അമലി വഅന സ്വാഇം, ഒരു നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് സമർപ്പിക്കപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അപ്പം തിങ്കളാഴ്ച ദിവസം മലക്ക് അള്ളാഹുവിലേക്ക് കർമ്മരേഖയുമായി ചെല്ലുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ആ കിതാബിൽ അള്ളാഹു ആദ്യം നോമ്പ് കാണണം, കാരണം അതാണ് അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം. അതുപോലെ വ്യാഴാഴ്ച ദിവസവും. അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കേവലം ഒരു സുന്നത്തായ കാര്യമല്ല. കർമ്മരേഖയുമായി മലക്കുകൾ ചെല്ലുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരു മുദീർ, നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ മുദീർ, അതിന്റെ മുഷരിഫ് എന്ന് വിചാരിക്കുക, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹദിയുമായി നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ മനുഷ്യന് അത് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടാകുന്ന ഭാവപ്രകടനങ്ങളും സന്തോഷങ്ങളും നമുക്ക് വല്ലാത്തൊരു സന്തോഷം നൽകും. അതുപോലെ അള്ളാഹുവിനും സന്തോഷമുണ്ടെന്നാണ്. മൂന്നാമത്, എല്ലാ വർഷവും ഒരു തവണ ഒരു വർഷത്തെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. അതിപ്പോഴാണ്? അത് ഈ ഷാബാനിന്റെ ഈ ഷാബാനിലാണെന്നാണ്. ആൻ ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറയാണ്, വഹുവ ശഹ്റുൻ, ഇതൊരു മാസമാണ്, തുർഫഉ ഫീഹി അമാലു ഇലാ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാകുന്നു ഇത് എന്നാണ്. അപ്പൊ ഒരു വർഷത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങളെ മുഴുവൻ സ്വീകരിക്കുന്ന ഒരു ദിവസം എന്നുണ്ട്, ഷഅബാനിലുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഈ മാസം എത്ര കണ്ട് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ പറ്റുമോ അത്ര നമ്മൾ അധികരിപ്പിക്കണം എന്നുള്ളതാണ്. അത് നമസ്കാരമായാലും നോമ്പായാലും അത് ദിക്റുകളായാലും വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങളായാലും സദഖയിലൂടെ ഏത് നിലയ്ക്കാണെങ്കിലും അതിനെ അധികരിപ്പിക്കണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു. കാരണം നമ്മുടെയൊക്കെ അമലുകൾ തൂക്കുന്ന ഒരു തുലാസ് മീസാൻ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഏതാണ് ആ തുലാസ്? ഒരു
ഒരണു തൂക്കം നന്മയുണ്ടെങ്കിൽ അതവിടെ കാണും, അത് തിന്മയാണെങ്കിലും അതവിടെ കാണും. അപ്പൊ അങ്ങനെ ആ നന്മ തിന്മകളെ തൂക്കുന്ന ഒരു തുലാസുണ്ട്. സൂറത്ത് ആറാഫിലെ 8-ാമത്തെയും 9-ാമത്തെയും ആയത്ത് അള്ളാഹു പറയുകയാണ്, വൽവസ്നു യൗമഇദിനിൽ ഹഖ്. തുലാസ് എന്നത്, മീസാൻ എന്നത്, അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. ഫമാ ഫഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആ തുലാസിന് രണ്ട് തട്ടുണ്ട്. ഒരു ഭാഗത്ത് വെക്കപ്പെടുന്നത് നന്മയാണ്, മറുഭാഗത്ത് വെക്കപ്പെടുന്നത് തിന്മയാണ്. നന്മയുടെ ഭാഗം കനം തൂങ്ങിയാൽ അവൻ വിജയിയാണ്, ജേതാവാണ്. വമൻ ഖഫത് മവാസീനുഹു ഫഉലൈകല്ലദീന ഖസിറു അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യളിമൂൻ. ഇനി ആ നന്മയുടെ ഭാഗം കനം കുറയുകയും തിന്മയുടെ ഭാഗമാണ് കനം കൂടുകയും ചെയ്യുന്നത് എങ്കിൽ അവൻ ഹസിറു, അവൻ നഷ്ടക്കാരിൽ പെടുന്നതാണ്, അഥവാ നരകത്തിന്റെ അവകാശിയായി അവൻ മാറുന്നതാണെന്ന്. പിന്നെ അവനിൽ അവശേഷിക്കുന്ന ആ ഖൈറിന്റെ ഭാഗത്ത് വെച്ച നന്മകളുണ്ടല്ലോ, മീസാനിൽ നന്മ തൂക്കുന്ന ഭാഗത്ത് വെച്ച ആ ഭാഗം, ആ നന്മകളുണ്ടല്ലോ, അതിന്റെ പ്രതിഫലം അവന് കിട്ടും. എപ്പോ? നരകശിക്ഷ അനുഭവിച്ചതിന് ശേഷം. അപ്പം നന്മയുടെ ഭാഗത്തേക്ക് തുലാസ് കനം തൂങ്ങിയാൽ മാത്രമേ അവന് സ്വർഗത്തിലേക്ക് അള്ളാഹു പ്രവേശനം അനുവദിക്കുന്നുള്ളതാണ്. അപ്പൊ ആ മീസാനിൽ നന്മയുടെ തുലാസിന്റെ ഭാഗത്ത് കനം തൂക്കാനുള്ള ഒരു അവസരമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാനെ പരിചയപ്പെടുന്നു. ഇനി രണ്ടാമതായി ഈ മാസത്തിന്റെ ഒരു പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ഈ മാസത്തിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് കാണാം. ഇത് റസൂലുള്ളാഹിക്ക് മാത്രം ഖാസായ ഒരു കാര്യമല്ല. കാരണം റമദാൻ എത്തിയാൽ ആരും വാത് പറഞ്ഞു തരാതെ, ആരും നോമ്പെടുക്കുന്നില്ലേ എന്ന് ചോദിക്കാതെ നമ്മളൊക്കെ നോമ്പെടുക്കും. ഒരു തീരെ ദീനില്ലാത്തവൻ പോലും നോമ്പെടുക്കും. കാരണം അങ്ങനെയാണ്, ആ മാസത്തിന് അതിൻ്റെതായ ഒരു റഹ്മത്തുണ്ട്, അതിലേക്ക് അടുക്കുമ്പം മനസ്സ് അതിനനുസരിച്ച് പരുവപ്പെടും. പക്ഷെ ഒരു സുന്നത്ത് നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു ഭാരമാണത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയാണ്, വലം മറഹു സ്വായിമം മിൻ ശഹരി ഖത്തുൻ ഖത്തു അക്സറ മിൻ സിയാമിഹി കാന യസൂമു ശഅബാന കുല്ലഹു കാന യസൂമു ശഅബാന ഇല്ലാ ഖലീല. ഇമാം മുസ്ലിം ഉദ്ധരിച്ച റിപ്പോർട്ടാണ്. അവര് പറയാണ്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബിയെ, ഞാൻ ഷഅബാനേക്കാളും നോമ്പെടുക്കുന്ന മറ്റൊരു മാസം കണ്ടിട്ടില്ല. അത് പൂർണ്ണമായും എടുക്കും, അല്ലെങ്കിൽ അതിലൊരല്പം ഒഴികെ. അപ്പൊ ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഉലമാക്കൽ പറയുന്നത്, അതിലെ അല്പ ചില ദിവസങ്ങൾ നിസ്സഹസിൽ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ദിവസം മുഴുവൻ എന്ത് ചെയ്യും, സുന്നത്തായ നോമ്പെടുക്കും എന്നുള്ളതാണ്. ഇമാം നവവി റഹിമഹുള്ള പറയുന്നത്, ആ മാസം മുഴുവൻ നോമ്പെടുത്തിരുന്നു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഐ ഗാലിബഹു എന്നാണ്. അതായത് ആ മാസത്തിലെ അധിക ദിവസവും നോമ്പെടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? നിങ്ങൾ റമദാനിലേക്ക് അടുക്കുമ്പോൾ ഷഅബാനിന്റെ അവസാന ദിവസങ്ങളിൽ എന്ത് ചെയ്യരുത്, റമദാനിലേക്ക് കൂട്ടി നിങ്ങൾ നോമ്പെടുക്കരുത്. എന്നാൽ അതിൽ ചിലർക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യതഖദ്ദമന്ന അഹദുക്കും റമദാന ബിസൗമി യൗമിൻ ഔ യൗമൈനി. ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പായി നിങ്ങൾ റമദാനിലേക്ക് ചേർത്ത് നോമ്പെടുക്കരുത്. ഇല്ലാ അയ്യക്കൂന റജുലിൻ, ഒരാൾക്കൊഴികെ, ഒരാളൊഴികെ, കാന യസൂമു സൗമഹു, അവൻ സാധാരണ സുന്നത്ത് നോമ്പെടുക്കാറുണ്ട്. ഫൽ യസൂം ദാലിക്കൽ യൗം, അങ്ങനെയെങ്കിൽ അവൻ ആ നോമ്പെടുത്തോട്ടെ. ഒരു റമദാൻ ആരംഭിക്കുന്ന ചൊവ്വാഴ്ചയാന്ന് വിചാരിക്കുക. അപ്പോ അതിന്റെ തലേന്ന് തിങ്കളാണ്. അതല്ലെങ്കിൽ ഒരു റമദാൻ നോമ്പ് ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച എന്ന് വിചാരിക്കുക, അതിന്റെ തലേന്ന് വ്യാഴാഴ്ചയാണെന്നുണ്ടെങ്കിൽ, ആ തിങ്കളും വ്യാഴവും സ്ഥിരമായി സുന്നത്ത് നോമ്പെടുത്ത് വരുന്നവനാണെങ്കിൽ അവൻ എന്ത് ചെയ്തോട്ടെ, ആ നോമ്പെടുത്തോട്ടെ. അല്ലാത്ത ഒരാൾ അത് തിങ്കളാഴ്ചയാണെങ്കിലും വ്യാഴാഴ്ച ആണെങ്കിലും നോമ്പെടുക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാനെ പറ്റി പറഞ്ഞത്, ജനങ്ങൾ തീർത്തും അശ്രദ്ധരാകുന്ന ഒരു മാസമാണെന്നാ. കാരണം ഷഅബാന് മുമ്പുള്ള മാസം റജബാണ്. റജബിന്റെ പ്രത്യേകത എന്താ? അത് ഷഹ്റുൻ മുഹറം, പരിശുദ്ധമായ മാസമാണ് റജബ്. അപ്പൊ അതിലെ കർമ്മങ്ങൾക്ക് പ്രത്യേകതയുണ്ടെന്നറിയാം. പിന്നെ വരുന്നത്
അതിനുശേഷം വരുന്ന റമദാനാണ്. ഇതിന്റെ ഇടയിൽ ആളുകൾ തീരെ ശ്രദ്ധിക്കാത്ത ഒരു സമയമാണെന്ന അങ്ങനെ തന്നെ പ്രവാചകൻ പറയാൻ, ദാലിക ഷഹ്റുൻ യഗ്ഫുലുന്നാസു അൻഹു ബൈന റജബിം വറമദാൻ, റമദാനിന്റെയും റജബിന്റെയും ഇടയിൽ ആളുകൾ തീരെ ശ്രദ്ധിക്കാത്ത മാസമാണ്. പക്ഷെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് റജബ്, ഷഅബാൻ, റമദാൻ, ഷവ്വാൽ, ദുൽഖദ, ദുൽഹിജ്ജ അങ്ങനെ ഒരു വ്യത്യാസമേ അവനില്ല. പുണ്യങ്ങൾ പറഞ്ഞ മാസത്തെ അവൻ കൂടുതൽ ശ്രദ്ധിക്കും, പുണ്യങ്ങൾ പറഞ്ഞ ദിവസത്തെയും അവൻ കൂടുതൽ ശ്രദ്ധിക്കും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ പ്രത്യേകത പറഞ്ഞപ്പോ ഖുർആനിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ അവർ എപ്പോഴും ധൃതിപ്പെട്ടുകൊണ്ടിരിക്കും, നന്മകളിൽ എപ്പോഴും അവർ മത്സരിച്ചു കൊണ്ടിരിക്കും. നമ്മളെ സംബന്ധിച്ച്, നമ്മെ സംബന്ധിച്ച് അഥവാ റബ്ബിനെ പറ്റി ഓർത്തുകൊണ്ട്, റബ്ബിനെ പറ്റി ഭയപ്പെട്ടുകൊണ്ട്, റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് എപ്പോഴും അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കും, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. നമ്മെ സംബന്ധിച്ച് എപ്പോഴും അവന്റെ ജീവിതത്തിൽ ഒരു കീഴൊതുക്കമുണ്ട്, എപ്പോഴും അള്ളാഹുവിന് കീഴൊതുങ്ങിയുള്ള വിനയപ്പെട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും അവൻ കാത്തു സൂക്ഷിക്കുക. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തിയതാണ്. അപ്പൊ അങ്ങനെ ആവണം പ്രിയമുള്ളവരെ, നമ്മൾ സുന്നത്ത് നോമ്പുകൾ കൂടുതൽ അനുഷ്ഠിക്കുക, സ്വഹാബികളൊക്കെ അക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പാലിച്ചിരുന്നു എന്ന് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. നന്മകളിൽ മുന്നേറാനും മീസാനിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് കനം തൂക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാ. ബഹുമാന്യ സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഷഅബാനിലെത്തുമ്പോൾ നിങ്ങൾക്ക് നോമ്പുകൾ ഏതെങ്കിലും നോറ്റുവീട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക? നോറ്റുവീട്ടുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, എൻ്റെ നഷ്ടപ്പെട്ട നോമ്പുകൾ ഞാൻ ഷഅബാനിൽ പൂർത്തിയാക്കിയിരുന്നു, അത് വീട്ടിയിരുന്നു എന്നൊക്കെ. പലപ്പോഴും ആളുകൾക്കുള്ള ഒരു എന്താ പറയുക, വസ്വാസ്, നഷ്ടപ്പെട്ട നോമ്പ് അത് എടുക്കേണ്ടതുണ്ടോ, എടുക്കൽ നിർബന്ധമുണ്ടോ, അത് ഫിതിയ കൊടുത്താൽ പോരെ, അങ്ങനെ അത് നമുക്ക് പൂർത്തിയാക്കി കൂടെ എന്ന് സംശയിക്കുന്നവരുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ട നോമ്പ്, അത് രോഗത്താലാണെങ്കിൽ, യാത്ര കൊണ്ടാണെങ്കിൽ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എത്ര എണ്ണം കൂടിയാലും ശരി കുറഞ്ഞാലും ശരി, നോറ്റുവീട്ടാനുള്ള ആ ഒരു ആരോഗ്യം റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ അത് നോറ്റ് വീട്ടുക തന്നെയാണ് വേണ്ടത്. അതിന് പകരം ഫിദിയ കൊടുത്താൽ അതൊരിക്കലും പരിഹാരമാവുകയില്ല. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ, പ്രായം ചെന്ന രക്ഷിതാക്കളുടെയൊക്കെ വിഷയത്തിൽ മക്കളത് ശ്രദ്ധിക്കണം. ഒരുപക്ഷെ അവർക്കത് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല, മക്കളത് ശ്രദ്ധിക്കണം. അപ്പം പ്രായമേറെ എത്തിയ ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? വലല്ലദീന യുത്തീഖൂനഹു എന്നാണ്. അതായത് വല്ലാതെ ഞെരുക്കം അനുഭവപ്പെടുന്ന ആളുകൾ, ശാരീരികമായ വിഷമതകൾ. ഇപ്പോൾ ഒരു ചെറുപ്പമായിരിക്കും, ചെറുപ്പക്കാരനായിരിക്കും, പക്ഷെ അവൻ ഈ പരിധിയിൽ വരും. എങ്ങനെ? ഇപ്പം ഷുഗർ പോലെയുള്ള അസുഖങ്ങൾ, അത് കൂടിയിട്ട് നോമ്പെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. 30-ഓ 35-ഓ വയസ്സേ ഉണ്ടാവുള്ളൂ, പക്ഷെ നോമ്പെടുക്കാൻ പറ്റാത്ത അവസ്ഥ, അത്തരം രോഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ അവർ ഫിദിയ കൊടുക്കണം. പക്ഷെ ഫിദിയ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, ഒരിക്കലും പണമായി ഫിദിയ നൽകാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ ഫിദിയ കൊടുക്കാൻ കൽപ്പിച്ചത് എങ്ങനെയാ? സൂറത്തുൽ ബക്കറയിൽ കാണാം, അയ്യാമം മഅദൂദാത്, എണ്ണപ്പെട്ട ദിവസങ്ങളാണ് അള്ളാഹു നിശ്ചയിച്ച നോമ്പിന്റെ ദിനങ്ങൾ. ഫമൻ കാന മിൻകും മരീദൻ അവ അലാ സഫർ, ആരെങ്കിലും ആ ദിനങ്ങളിൽ രോഗിയായാൽ, യാത്ര ചെയ്യേണ്ട സാഹചര്യമുണ്ടായാൽ, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിവസങ്ങളിൽ അവൻ അത് നോറ്റുവീട്ടണം. വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ, ഞെരുക്കമുള്ള, എടുക്കാൻ പറ്റാത്ത ആളുകൾ ഒരു മിസ്കീനിനുള്ള ത്വആം, ഭക്ഷണം നൽകണം. അവിടെ ഖുർആൻ പറഞ്ഞത് ത്വആം, ഭക്ഷണം എന്നാണ്. അപ്പൊ ഭക്ഷ്യ വസ്തുക്കളായി അത് വാങ്ങി പാവപ്പെട്ടവനത് എത്തിച്ചു കൊടുക്കണം. ചിലർക്ക് സംശയം ഉണ്ടാവും,
30 നോമ്പ് അത് പൂർണ്ണമായി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയാണ്? ഓരോ നോമ്പിനും ഓരോരുത്തർക്കാണോ ഭക്ഷണം കൊടുക്കേണ്ടത്? അങ്ങനെയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. 30 ദിവസത്തെ ആ ഫിദിയയുടെ പൈസ കൊണ്ട് എന്ത് ചെയ്യാം, ഒരു കുടുംബത്തിന് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിക്കൊടുക്കാം. 10 കുടുംബങ്ങൾക്ക് എത്രയാണോ പറ്റുന്ന അങ്ങനെ കൊടുക്കാം. ഇനി നമ്മുടെ സലഫുകളിൽ ചില ആളുകൾ ചെയ്തിരുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. എങ്ങനെയാണ്, അവര് ആ ഫിദിയ കൊടുക്കാനായി വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, പാവങ്ങളായ ആളുകളെ വീട്ടിലേക്ക് ക്ഷണിക്കും, എന്നിട്ട് ആ രൂപത്തിലും നൽകിയിരുന്നു. അപ്പം ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ ഭക്ഷണം വീട്ടിൽ ഉണ്ടാക്കി ആ നീയത്തോടുകൂടി പാവങ്ങൾക്ക് കൊടുത്തയക്കുകയോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആ നീയത്തിൽ അത് കൊടുക്കുകയോ ചെയ്താൽ ഫിദിയ വീടും. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഷാബാൻ എത്തിക്കഴിഞ്ഞാൽ റമദാന് വേണ്ടി അവർ ഒരുങ്ങും നാൾ. അപ്പൊ ചില സ്വഹാബികളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അംറ് ബിൻ കൈസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നു, ഇദാ ദഖല ഷഅബാൻ, ഷഅബാൻ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും, അഖലക തിജാറത്തഹു, അദ്ദേഹത്തിന്റെ കച്ചവടമൊക്കെ തൽക്കാലം ഒന്ന് നിർത്തിവെക്കും. വ തഫറഗ ലി ഖിറാഅത്തിൽ ഖുർആൻ, റമദാൻ എത്തും മുമ്പ് തന്നെ ആ ഖുർആൻ ഖിറാഅത്തിലേക്ക് അദ്ദേഹം അങ്ങോട്ട് മാറും. വഖാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, തൂബ ലിമൻ നസ്ലഹ നഫ്സഹു ഖബ്ല റമദാൻ, റമദാന് മുമ്പ് മനസ്സിനെ പരിവപ്പെടുത്തി തന്ന റബ്ബിനാകുന്നു സർവസ്തുതി എന്ന്. അപ്പൊ റമദാന് മുമ്പ് റമദാന് വേണ്ടി എന്ത് ചെയ്യണം, മനസ്സിനെ നമ്മളൊന്ന് പരിവപ്പെടുത്തി എടുക്കണം എന്നാണ് അത്തരം സ്വഹാബത്തിന്റെ വചനങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാൻ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ അതിനനുസരിച്ച് മാനസികമായി ഈമാനികമായി പരിവപ്പെടുത്തിയെടുക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ, പ്രവർത്തനങ്ങളിൽ, അമലുകളിൽ കൂടുതൽ ജാഗ്രത കാണിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൽക്കർമ്മങ്ങൾ ചെയ്ത് നന്മയുടെ തുലാസിൽ കൂടുതൽ കനം തൂങ്ങുന്ന അമലു സ്വാലിഹാത്തുകൾ ചെയ്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി നാളെ മഹ്ശറ മൈതാനിയിൽ എത്തിച്ചേരുവാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. മരണപ്പെടുമ്പോൾ ഈമാനോടുകൂടി പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങളിൽ ഒന്ന് ചെയ്ത് അള്ളാഹുവിയിലേക്ക് മടങ്ങാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധു മിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, സജ്ജനങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ കബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവർക്കും നമുക്കും എല്ലാം അള്ളാഹുവിന്റെ അത്യുന്നതമായ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ ഒത്തുചേരാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار, اللهم أجرنا من النار, اللهم أجرنا من النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.